വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിയും മുട്ടയും, അതായത് തട്ടുകട സ്റ്റൈലിലെ ബീഫും ഉള്ളിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നമ്മൾ കൊള്ളി മുട്ട. കൊള്ളി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഞാനക്കട ഭാഷയിലൊക്കെ കൊള്ളി പറയും, പിന്നെ കിഴങ്ങ്, പിന്നെ മരച്ചീനി, കപ്പ, അങ്ങനൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ഇവിടെ പറയുന്നത് കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് കൊള്ളിക്കിഴങ്ങും മുട്ടയും ഉണ്ടാക്കി നോക്കാം. കൊള്ളിമുട്ട ഉണ്ടാക്കാനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് അത്യാവശ്യമായിട്ട് വേണ്ടത് കൊള്ളിയും മുട്ടയാണ്. അപ്പോൾ കൊള്ളിക്കിഴങ്ങ് ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്ത് കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട്, പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആവശ്യമായിട്ട് വരുന്നത് 2 മുട്ട, വലിയ മുട്ട എടുത്തിട്ടുണ്ട്. വലുതില്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഞാനിപ്പോൾ വലുതുകാലം കൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വേപ്പില, കുറച്ച് മല്ലിത്തൈയും, ഒരു ഇത്തിരി പുതിനയുടെ ഇലയുണ്ട്, 1-5 എണ്ണം. പിന്നെ ഉള്ളിയുണ്ട്, സവോളയുണ്ട്, നമ്മൾ വീട്ടിലുണ്ടായ പച്ചമുളകാണത് 1-5 എണ്ണം ഉണ്ട്. പിന്നെ 2-3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ചോപ്പറിലത് ഈ ചോപ്പറിലിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കാട്ടാ. അപ്പൊ നമ്മൾ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കൂടിയിട്ടാ. പിന്നെ 2 മുട്ട ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കേട്ടാ. അപ്പൊ നമുക്കിനി അടുപ്പ് കത്തിക്കാം. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിക്കണേ. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടാ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം, നല്ലപോലെ അലക്കി കൊടുക്കണ്ട്. നമുക്കത് നല്ലപോലെ മൊരിയണ്ട, നല്ലപോലെ വാടിയാൽ മതി. കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങണതിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പൊ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കണ്ടേ. അപ്പൊ സവോളയും വാടിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ നേരത്തെ ഇട്ടതാണ്, കൊള്ളിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിട്ടാ. അപ്പൊ നമ്മൾ മുട്ട വെച്ച് കൊടുക്കണം കേട്ടാ. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ മുട്ട ചെക്കൂലേ അതേപോലെ ആക്കിയെടുക്കാം കേട്ടാ. അപ്പൊ ഞാനിവിടെ മുട്ട വേഗം ചിക്കി കിട്ടാൻ വേണ്ടി ഈ ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പൊ നല്ല പൊടി പൊടി പോലെ ആവേ. അപ്പൊ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടാ. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴത്തെ നല്ല മിക്സ് ആയിട്ട് നല്ല മുട്ടയും കൊള്ളിയും കൂടിയിട്ട് നല്ലപോലെ മിക്സായി കിട്ടും. അപ്പൊ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഉടച്ച് ഇങ്ങനെ ഈ പരിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വേപ്പില പിന്നെ മല്ലിത്തൈ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടാ. നല്ലപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം നമുക്ക്.
Like, share, subscribe. Bye bye.